പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 26, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ ഓഗസ്റ്റ് 25, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ബ്രഹ്മകുമാരിസ് എന്ന സംഘടനയുടെ തലവനായിരുന്ന ദാദി പ്രകാശ് മണിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കി. 25 ഓഗസ്റ്റിനായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ബ്രഹ്മകുമാരിസ് സംഘടനയുടെ മുൻ തലവനായിരുന്നു ദാദി പ്രകാശ് മണി. ബ്രഹ്മകുമാരിസ് എന്ന സംഘടന നമുക്ക് മിക്കവാറും കേട്ടിട്ടുള്ള സംഘടനയാണ്. ആത്മീയമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ബ്രഹ്മകുമാരി സംഘടന. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകൾ നയിക്കുന്ന ആത്മീയ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് ബ്രഹ്മകുമാരി സംഘടന. ഇത് ഇന്ത്യയിലും വിദേശത്തും പ്രചരിപ്പിച്ചത് ദാദി പ്രകാശ് മണിയാണ്. ദാദി പ്രകാശ് മണിയുടെ 16-ാമത്തെ ചരമവാർഷത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ബ്രഹ്മകുമാരിസ് എന്ന ഈ സംഘടന സ്ഥാപിച്ചത് 1936 പാകിസ്ഥാനിലെ ഹൈദരാബാദിലാണ്. ദാദാ ലേഖരാജ് ആണ് ബ്രഹ്മകുമാരിസ് എന്ന ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത്. എന്നും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയോ അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലെ ഓഗസ്റ്റ് 25, ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ വാസ് അവാർഡഡ് ദി ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദി 68th നാഷണൽ ഫിലിം അവാർഡ്സ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇതിൻ്റെ ഉത്തരം അപർണ ബാലമുരളി. 68-ാമത്തെ നാഷണൽ ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് ലഭിച്ചത് അപർണ ബാലമുരളിക്കാണ്. 69-ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് ആണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ഇതിൽ ബെസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് ലഭിച്ചത് ആലിയ ഭട്ടിനും കീർത്തി സനോനുമാണ്. ബെസ്റ്റ് ആക്ടർ അല്ലു അർജുൻ. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഏത് ആപ്പ് വികസിപ്പിച്ചതിനാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഇ ഗവേർണൻസിനുള്ള ദേശീയ അവാർഡ് നേടിയത്? ലക്കി ബിൽ ആപ്പ്. 2023 ഓഗസ്റ്റ് 25, ഇൻഡോറിൽ സമാപിച്ച ഇ ഗവേർണൻസ് സംബന്ധിച്ച ദ്വിദിന 26-ാമത്തെ ദേശീയ കോൺഫറൻസിൽ വെച്ച് കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലക്കി ബിൽ ആപ്പിന് ദേശീയ അവാർഡ് ലഭിച്ചു. നികുതി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കേരള ചരക്ക് സേവന നികുതി GST വകുപ്പിനായി വികസിപ്പിച്ച ഒരു ആപ്പ് ആണ് ലക്കി ബിൽ ആപ്പ്. DUK ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഇതിന്റെ വൈസ് ചാൻസലർ ആണ് സജി ഗോപിനാഥ്. 2022 മികച്ച നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് നേടിയ നഗരം ഏതാണ്? ഇൻഡോർ. 2022 മികച്ച നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് നേടിയത് ഇൻഡോറാണ്. ഇൻഡോറാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് ഗുജറാത്തിലെ സൂറത്ത് സിറ്റിയും 3-ാം സ്ഥാനത്ത് ആഗ്രയുമാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 25-ാം തീയതിയാണ് മികച്ച നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് പ്രഖ്യാപിച്ചതും. അതുപോലെ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനത്തിലുള്ള അവാർഡ് നേടിയിട്ടുള്ളത് മധ്യപ്രദേശ് ആണ്. തൊട്ടുപിറകെ തമിഴ്നാട്, 3-ാം സ്ഥാനത്ത് രാജസ്ഥാനും ഉത്തർപ്രദേശും. യൂണിയൻ ടെറിട്ടറി വിഭാഗത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ചണ്ഡീഗഡാണ്. 100 സ്മാർട്ട് സിറ്റികളിൽ ഇൻഡോർ ആണ് 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ഏറ്റവും മികച്ച സ്മാർട്ട് സിറ്റി. 2-ാം സ്ഥാനത്ത് ഗുജറാത്ത്, ഗുജറാത്തിലെ സൂറത്തും 3-ാം സ്ഥാനത്ത് ആഗ്രയുമാണ്. ദ ബെസ്റ്റ് സ്റ്റേറ്റ് മധ്യപ്രദേശ്, 2-ാമത്തേത് തമിഴ്നാട്, 3-ാമത്തേത് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. യൂണിയൻ ടെറിട്ടറിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചണ്ഡീഗഡ്. 2023 ഓഗസ്റ്റ് 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രീക്കിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ നൽകിയത് ആരാണ്? ഗ്രീക്ക് പ്രസിഡന്റ് കാറ്ററീന സ്കെല്ലറോ പൗലോ. 2023 ഓഗസ്റ്റ് 25, ഗ്രീക്കിന് പ്രസിഡന്റ് കാറ്ററീന സ്കെല്ലറോ പൗലോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഗ്രീക്കിന്റെ 2-ാമത്തെ ഏറ്റവും വലിയ അവാർഡ് ആയിട്ടുള്ള ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ നൽകി ആദരിച്ചു. ഗ്രീസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് കാറ്ററീന സ്കെല്ലറോ പൗലോ. ഗ്രീസിന്റെ ക്യാപിറ്റൽ ഏതൻസ്, കറൻസി യൂറോ. 5 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ഗാരിസണായി മാറിയ പ്രതിരോധ സ്ഥാപനം ഏതാണ്? കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ്, CME. കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് ആണ് 5 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ഗാരിസൺ ആയിട്ട് മാറിയത്. കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് ഇത് പൂനെയിലാണ്.
ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 24 തീയതിയാണ് 5 MW സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ഗാരസനായി മാറിയെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ 7 MW ശേഷിയാണ് കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗിന്റെ സോളാർ പവർ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ഏകദേശ ചെലവ് എത്രയായിരുന്നു? 600 കോടി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചത്, ഇന്ന് ഏതാണ്ട് ഒരു ബോളിവുഡ് ഫിലിം അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ഫിലിം ചന്ദ്രനെക്കുറിച്ചോ അല്ലെങ്കിൽ സ്പേസിനെ കുറിച്ചോ പുറത്തിറക്കുന്ന സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ 600 കോടി രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവ് തന്നെയാണ്. പ്രധാനമായിട്ടും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ലഭ്യത പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോഴത്തെ ചന്ദ്രയാൻ 3 പ്രധാന ലക്ഷ്യം. ഫാം ഗോൾഫ് ക്ലബിൽ നടന്ന അഹൽസൽ ഫൈനൽ ഗോൾഫ് ടൂർണമെന്റ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആവണി പ്രശാന്ത്. സ്വീഡിഷ് ഗോൾഫ് ടൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹൽസൽ ഫൈനൽ ഗോൾഫ് ടൂർണമെന്റ്, ഇതിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഗോൾഫ് താരം വിജയിച്ചു. ആവണി പ്രശാന്ത് ആണ് അഹൽസൽ ഫാം ഗോൾഫ് ക്ലബിൽ നടന്ന അഹൽസൽ ഫൈനൽ ടൂർണമെന്റിൽ വിജയിച്ചിട്ടുള്ളത്. 1997 ഈ ഒരു ടൂർണമെന്റ് ആരംഭിച്ചത്. 2007 കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് നിർത്തിവെച്ചു. 2011 വീണ്ടും ആരംഭിച്ചിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് അഹൽസൽ ഫാം ഗോൾഫ് ക്ലബിന്റെ അഹൽസൽ ഫൈനൽ ഗോൾഫ് ടൂർണമെന്റ്. ലോക മീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാരുടെ ജാവലിൻ ഫൈനൽ എത്ര ഇന്ത്യക്കാർ യോഗ്യത നേടി? 3 ഇന്ത്യക്കാർ. ഹംഗറിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബുഡാപെസ്റ്റിൽ ഇപ്പോൾ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലെ ജാവലിൻ ത്രോയിൽ 3 ഇന്ത്യക്കാരാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. 1 നീരജ് ചോപ്ര, ഡി പി മനു, കിഷോർ ജന. ഇതിൽ നീരജ് ചോപ്രയാണ് ഏറ്റവും മുന്നിൽ. 2024 നടക്കാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ യോഗ്യത 85.50 മീറ്റർ ആണ്. ഇതിൽ 88.77 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് നീരജ് ചോപ്ര യോഗ്യത നേടിയിട്ടുള്ളത്. 2nd സ്ഥാനത്ത് 81.31 മീറ്റർ എറിഞ്ഞ് ഡി പി മനുവും 6th സ്ഥാനത്തും കിഷോർ ജന 80.55 മീറ്റർ എറിഞ്ഞുകൊണ്ട് 9th സ്ഥാനത്തുമാണ്. ഇന്ന് ഓഗസ്റ്റ് 26. ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ സമ്മറി. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപർണ ബാലമുരളി. ഏത് ആപ്പ് വികസിപ്പിച്ചതാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ഇ ഗവേഴ്സിനുള്ള ദേശീയ അവാർഡ് നേടിയത്? ലക്കി ബിൽ ആപ്പ്. 2022 മികച്ച നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് നേടിയ നഗരം ഏത്? ഇൻഡോർ. 2023 ഓഗസ്റ്റ് 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രീക്കിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ നൽകിയത് ആരാണ്? ഗ്രീക്ക് പ്രസിഡന്റ് കാറ്ററീന സ്കല്ലറോപൗലോ. ഏത് സംഘടനയുടെ തലവനായിരുന്നു ദാദി പ്രകാശ് മണിയുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ രാഷ്ട്രപതി ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി? ബ്രഹ്മകുമാരിമാർ. 5 MW സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ഗാരസനായി മാറിയ പ്രതിരോധ സ്ഥാപനം ഏതാണ്? കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ്, CME. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ ഏകദേശ ചെലവ് എത്രയായിരുന്നു? 600 കോടി. അഹൽസൽ ഫാം ഗോൾഫ് ക്ലബിൽ നടന്ന അഹൽസൽ ഫൈനൽ ഗോൾഫ് ടൂർണമെന്റ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ആവണി പ്രശാന്ത്. ലോക മീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാരുടെ ജാവലിൻ ഫൈനൽ എത്ര ഇന്ത്യക്കാർ യോഗ്യത നേടി? 3 ഇന്ത്യക്കാർ. ഇന്ന് ഓഗസ്റ്റ് 26. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ക്വിസ്. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദി G20 പ്രസിഡൻസി ഇൻ 2024? 2024 ഏത് രാജ്യമാണ് G20 പ്രസിഡൻസിക്ക് ആതിഥേയം വഹിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. ഈ കറണ്ട് അഫേഴ്സ് പൂർണ്ണമായിട്ടും മലയാളത്തിലാണ്. ജേഡിസ് കറണ്ട് അഫേഴ്സിന് തന്നെ മറ്റൊരു കറണ്ട് അഫേഴ്സ് ടച്ച് കാ ഡിജിറ്റൽ എന്ന പേരിൽ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ ഒരു കറണ്ട് അഫേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.